നമസ്കാരം. അറേബ്യൻ ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ കോവിഡ് കാലത്ത് പ്രതിരോധശേഷി വർദ്ധിക്കാനായി ഉപയോഗിക്കുന്ന ഒരു സമീകൃത ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. തേലപ്പൊടി, ഏലക്ക ഗ്രാമ്പൂ, കറുവപ്പട്ട, പഞ്ചസാര, ഇഞ്ചി, കുരുമുളക്, നാരങ്ങ നീര്, തേൻ എന്നിവയാണ് പ്രധാനമായി വേണ്ടത്. ഇതിലെ ഓരോ ചേരുവകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇഞ്ചി വൈറ്റമിൻ സി, പൊട്ടാഷ്യം, മാഗ്നീഷ്യം എന്നിവയുടെ ഒരു പ്രധാന ശേഖരമാണ്. ഇഞ്ചി ശരീരത്തിൻ്റെ രോഗപ്രതിരോധം നൽകുകയും ശരീരഭാരം കുറയ്ക്കാനും ദഹന പ്രക്രിയ കൂട്ടാനും കഫക്കെട്ട്, ജലദോഷം, അലർജി എന്നിവ ഇല്ലാതാക്കാനും സഹായിക്കുന്നു. അണുബാധയും പകർച്ചവ്യാധിയും തടയുന്നതിനൊപ്പം ഇഞ്ചിയിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി സന്ധിവേദനയ്ക്കും പരോക്ഷമായി സഹായിക്കുന്നു. അതുപോലെ രണ്ടാമതായി, നാരങ്ങയിലെ വൈറ്റമിൻ സി രോഗപ്രതിരോധത്തിന് വളരെയധികം സഹായകരമാണ്. ശരീരഭാരം കുറയ്ക്കാനും തൊണ്ടയിലെ അണുബാധ ഇല്ലാതാക്കാനും ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും കൊഴുപ്പ് കുറയ്ക്കാനും തലവേദന, മണപ്പുരട്ടൽ, ഛർദി, അലർജി തുടങ്ങിയവ ഇല്ലാതാക്കാനും നാരങ്ങ നല്ലതാണ്. ക്യാൻസർ തടയാൻ സഹായിക്കുന്ന 20 ഘടകങ്ങൾ നാരങ്ങയിൽ ഉണ്ട്. മൂന്നാമതായി, ചായയിലെ തിയോഫിൻ, കഫീൻ എന്നിവ ശരീരത്തിൻ്റെ ഉന്മേഷവും ഊർജവും പകരുന്നു. അതുപോലെ ദഹനക്കുറവ്, ശ്വാസംമുട്ടൽ, ചുമ, കൊളസ്ട്രോൾ, പ്രമേഹം തുടങ്ങിയവ ഇല്ലാതാക്കാൻ ചായയിലെ ഘടകങ്ങൾ സഹായിക്കുന്നു. ചായയിലെ അമിനോ ആസിഡ് എൽ തിയാനിൻ എന്ന ഘടകം നമ്മുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു. അടുത്തതായി, തേനിൻ്റെ മധുര ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. തേൻ ഒരു പ്രകൃതിദത്ത വാക്സീനും ആൻറ്റിബയോട്ടിക്കും ആണ്. അലർജിക്കും ചുമയ്ക്കും തേൻ വളരെ നല്ലതാണ്. ഓർമ്മശക്തി കൂട്ടാനും ഡിമെൻഷ്യ, ഉറക്കമില്ലായ്മ, അമിതഭാരം ഇവയ്ക്കൊക്കെയും ഒരു നല്ല ഔഷധമാണ്. അടുത്തതായി ഏലക്ക. ഏലക്ക നല്ലൊരു പ്രതിരോധ ഔഷധമാണ്. ഇത് ദഹനപ്രക്രിയ കൂട്ടുന്നതോടൊപ്പം കിഡ്നിയിലെ മാലിന്യം ഇല്ലാതാക്കുകയും മാനസിക സംഘർഷം കുറയ്ക്കാനും സഹായകരമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഏലക്ക വളരെ നല്ലതാണ്. ഇനിയും ഗ്രാമ്പൂവിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രാമ്പു രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതോടൊപ്പം നല്ലൊരു ആൻറ്റി ഓക്സൈഡ് സോഴ്സും കൂടെയാണ്. ഇതിലെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി കോളറ, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കുന്നു. പ്രോട്ടീൻ, മാഗ്നീഷ്യം, അയൺ, കാൽഷ്യം എന്നിവ ഗ്രാമ്പുവിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അടുത്തതായി കറുകപ്പട്ട. കറുകപ്പട്ട അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ കൂട്ടുകയും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യുന്നു. വൈറസ്, ബാക്ടീരിയ എന്നിവയോട് ചെറുത്തു നിൽക്കാൻ ശരീരത്തെ സഹായിക്കുന്നതിലൂടെ സീസണൽ പനി ഇല്ലാതാക്കാൻ കറുകപ്പട്ടയുടെ ഉപയോഗം നല്ലതാണ്. ഇനിയും കുരുമുളകിൻ്റെ ഗുണങ്ങൾ നോക്കാം. ആമാശയത്തിലെ വിഷാംശം ഇല്ലാതാക്കുന്നതോടൊപ്പം കഫക്കെട്ട്, മാനസിക പിരിമുറുക്കം, അസിഡിറ്റി തുടങ്ങിയുള്ള അസ്വസ്ഥതകൾക്ക് കുരുമുളക് നല്ലതാണ്. കുരുമുളകിലെ പെപ്പറൈൻ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നല്ലതാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ ചായ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു പാത്രത്തിൽ നമുക്ക് ആവശ്യമായ അളവിൽ വെള്ളം എടുക്കുക. ഒരു കപ്പ് ചായയ്ക്ക് 1.5 കപ്പ് എന്ന അളവിൽ വെള്ളം എടുക്കുക. ഇത് നമുക്കിനി തിളപ്പിക്കാം.
ചൂടായ വെള്ളത്തിലേക്ക് തേയിലപ്പൊടിയും പഞ്ചസാരയും പാകത്തിന് ചേർക്കുക. നന്നായി ചതച്ചെടുത്ത ഇഞ്ചിയും പൊടിച്ചെടുത്ത ഏലയ്ക്കയും ഗ്രാമ്പൂവും കുരുമുളകും കറുകപ്പട്ടയും ചേർന്ന മിശ്രിതം തിളച്ചുകൊണ്ടിരിക്കുന്ന ചായയിലേക്ക് ചേർക്കുക. കുറച്ച് പുതിനയിലയും ഇടുന്നത് നല്ലതാണ്. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ തിളച്ചുകൊണ്ടിരിക്കുന്ന ചായ മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാമെന്നതാണ്. ഇങ്ങനെ അരച്ചെടുത്ത ചായയിലേക്ക് 1 കപ്പിന് 2 ടേബിൾ സ്പൂൺ എന്ന അളവിൽ തേനും നാരങ്ങനീരും ഒഴിച്ച് നന്നായി ഇളക്കുക. ശേഷം നമുക്ക് സെർവിംഗ് കപ്പിലേക്ക് ഒഴിച്ചു മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചായ കുടിച്ചു നോക്കാം. ഈ ചായ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. ബൈ ബൈ.